ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശ്രീലത. പ്രധാന വാർത്തകൾ. വികസനത്തിന്റെ നേട്ടങ്ങൾ എല്ലാ പൌരന്മാർക്കും ലഭ്യമാകുന്നുവെന്ന് ഉറപ്പാക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബീഹാറിൽ ഒന്നാംഘട്ട തെരഞ്ഞെടുപ്പിൽ 71 മണ്ഡലങ്ങളിലെ വോട്ടെടുപ്പ് പൂർത്തിയായി. പോളിംഗ് പൊതുവെ സമാധാനപരം. സംസ്ഥാനത്ത് ഇന്ന് 8,790 പേർക്ക് കോവിഡ് 19 സ്ഥിരീകരിച്ചു. 7,660 പേർ രോഗമുക്തി നേടി. ഇന്ന് 27 കോവിഡ് മരണം. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് കമ്മീഷൻ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു. സംസ്ഥാനത്ത് തുലാവർഷം ആരംഭിച്ചു. അടുത്ത 4 ദിവസങ്ങളിൽ ഇടിമിന്നലോടെ മഴയ്ക്ക് സാധ്യത. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് മുംബൈ ഇന്ത്യൻസ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെ നേരിടും. വാർത്തകൾ വിശദമായി. വികസന നേട്ടങ്ങൾ രാജ്യത്തെ എല്ലാവരിലും എത്തണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇക്കാര്യം എൻഡിഎ സർക്കാർ ഉറപ്പാക്കുമെന്ന് ശ്രീ നരേന്ദ്രമോദി പറഞ്ഞു. ബീഹാറിലെ ദർഭംഗയിൽ തെരഞ്ഞെടുപ്പ് യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വികസനത്തിനുവേണ്ടി നിലകൊള്ളുന്നവരെയും വികസന വിരുദ്ധരെയും തിരിച്ചറിയണം. പ്രതിപക്ഷത്തിന് വികസന മാതൃകകളോ വികസനം നടപ്പാക്കിയ അനുഭവങ്ങളോ ഇല്ല. ബീഹാറിൽ ക്രമസമാധാനം നിലനിൽക്കണം. വികസനത്തെ പ്രോത്സാഹിപ്പിക്കുന്നവർക്ക് വോട്ട് ചെയ്യണമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. വോട്ട് ചെയ്യാനെത്തുന്നവർ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് മാസ്ക് ധരിക്കണമെന്നും സാമൂഹിക അകലം പാലിക്കണമെന്നും പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു. ബീഹാറിൽ ഒന്നാംഘട്ട തെരഞ്ഞെടുപ്പിൽ 71 മണ്ഡലങ്ങളിലെ വോട്ടെടുപ്പ് പൂർത്തിയായി. സാമാന്യം ഭേദപ്പെട്ട പോളിംഗാണ് എല്ലാ മണ്ഡലങ്ങളിലും നടന്നത്. പോളിംഗ് പൊതുവെ സമാധാനപരം. 1,066 സ്ഥാനാർത്ഥികളാണ് ഒന്നാംഘട്ടത്തിൽ ജനവിധി നേടിയത്. കോവിഡ് മാർഗരേഖ പാലിച്ചായിരുന്നു വോട്ടെടുപ്പ് ക്രമീകരിച്ചിരുന്നത്. സംസ്ഥാനത്ത് ഇന്ന് 8,790 പേർക്ക് കോവിഡ് 19 സ്ഥിരീകരിച്ചതായി മന്ത്രി കെ കെ ശൈലജ അറിയിച്ചു. എറണാകുളം 1,250, കോഴിക്കോട് 1,149, തൃശൂർ 1,018, കൊല്ലം 935, ആലപ്പുഴ 790, തിരുവനന്തപുരം 785, കോട്ടയം 594, മലപ്പുറം 548, കണ്ണൂർ 506, പാലക്കാട് 449, പത്തനംതിട്ട 260, കാസർഗോഡ് 203, വയനാട് 188, ഇടുക്കി 115 എന്നിങ്ങനെയാണ് ജില്ലകളിൽ ഇന്ന് രോഗബാധ സ്ഥിരീകരിച്ചത്. 27 മരണങ്ങളാണ് ഇന്ന് കോവിഡ് 19 മൂലമാണെന്ന് സ്ഥിരീകരിച്ചത്. 872 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 7,660 പേരുടെ പരിശോധനാഫലം നെഗറ്റീവായി. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 66,980 സാമ്പിളുകളാണ് പരിശോധിച്ചത്. കാസർഗോഡ് ജില്ലയിലെ ചട്ടഞ്ചാലിൽ ടാറ്റ കമ്പനി നിർമ്മിച്ച് സംസ്ഥാനത്തിന് കൈമാറിയ കോവിഡ് ആശുപത്രി പ്രവർത്തനം ആരംഭിച്ചു. കോവിഡിന്റെ ഭീഷണി ഒഴിഞ്ഞ ശേഷം സാധാരണ ആശുപത്രിയായി പ്രവർത്തനം തുടരും. സ്വർണ്ണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൊച്ചിയിൽ ചോദ്യം ചെയ്യുകയാണ്. ശിവശങ്കർ സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയതിനെ തുടർന്നാണ് തിരുവനന്തപുരത്തുനിന്ന് എൻഫോഴ്സ്മെന്റ് വിഭാഗം അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്തത്. കസ്റ്റംസ് ഉദ്യോഗസ്ഥരും കൊച്ചിയിൽ എത്തിയിട്ടുള്ളതായാണ് റിപ്പോർട്ട്. എൻഫോഴ്സ്മെന്റ് ഡിപ്പാർട്ട്മെന്റ്, കസ്റ്റംസ് എന്നീ ഏജൻസികൾ രജിസ്റ്റർ ചെയ്ത കേസുകളിലാണ് ഹൈക്കോടതി നടപടി. അന്വേഷണ ഏജൻസികളുടെ വാദം പ്രഥമ ദൃഷ്ട്യാ നിലനിൽക്കുമെന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചു. സംസ്ഥാനത്ത് പച്ചക്കറികളിൽ ഓരോ വിളയുടെയും ഉൽപാദന ചെലവിനൊപ്പം 20% കൂടി ചേർത്താണ് തറവില നിശ്ചയിച്ചിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പ്രതിനിധി ആന്റണി മുനിയറ. ലോക്ഡൌണിന് മുൻപ് 4,000 രൂപ വരെ വിലയുണ്ടായിരുന്ന ഏലത്തിന് ശരാശരി 1,500 താഴെയാണ് ഇപ്പോൾ വില ലഭിക്കുന്നത്. 2015 കിലോഗ്രാമിന് 730 രൂപ വരെ വില ഉയർന്ന കുരുമുളകിന് ഇപ്പോൾ പകുതി വില പോലും ലഭിക്കുന്നില്ല. ഉൽപാദനത്തിൽ ഇടിവുണ്ടായിട്ടും വില ഉയരാത്തത് കർഷകരുടെ പ്രതീക്ഷകൾക്ക് തിരിച്ചടിയായി. ഉൽപാദന ചെലവിന്റെ അടിസ്ഥാനത്തിൽ ഏലം കിലോഗ്രാമിന് 2,000 രൂപയും കുരുമുളകിന് 400 രൂപയും അടിസ്ഥാന വില നിശ്ചയിച്ച് വില സ്ഥിരത ഉറപ്പാക്കണമെന്നതാണ് കർഷകരുടെ ആവശ്യം. സംസ്ഥാനത്തെ ഐടിഐകളിലെ അടിസ്ഥാന സൌകര്യങ്ങളും പരിശീലന നിലവാരവും വർദ്ധിപ്പിക്കുമെന്ന് മന്ത്രി ടി പി രാമകൃഷ്ണൻ. ചെങ്ങന്നൂർ ഐടിഐ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിന്റെ ഭാഗമായുള്ള നിർമ്മാണ പ്രവൃത്തി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. കിഫ്ബിയിൽ നിന്നുള്ള 19.75 കോടി രൂപയുടെ ധനസഹായം ഉപയോഗിച്ചാണ് ആദ്യഘട്ട പ്രവൃത്തികൾ നടത്തുന്നത്. മണ്ഡലം മകരവിളക്കിനോടനുബന്ധിച്ച് ശബരിമല സന്നിധാനത്തും പമ്പയിലും നിലയ്ക്കലും സന്നദ്ധ സേവനത്തിന് ഡോക്ടർമാരുടെയും മറ്റ് ആരോഗ്യ പ്രവർത്തകരുടെയും സേവനം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ അഭ്യർത്ഥിച്ചു. സന്നദ്ധ സേവനത്തിന് തയ്യാറായവർ ദേവസ്വം ബോർഡ് വെബ്സൈറ്റിൽ നവംബർ 5 മുൻപ് രജിസ്റ്റർ ചെയ്യണം. കേരളം, തമിഴ്നാട്, കർണാടകം, ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലെ ആരോഗ്യ പ്രവർത്തകരുടെ സേവനമാണ് മന്ത്രി അഭ്യർത്ഥിച്ചത്. കള്ളപ്പണം വെളിപ്പിച്ചെന്ന കേസുമായി ബന്ധപ്പെട്ട് മുൻ മന്ത്രി വി കെ ഇബ്രാഹിം കുഞ്ഞിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്ത് വിട്ടയച്ചു. ഇബ്രാഹിം കുഞ്ഞ് 10 കോടി രൂപയുടെ കള്ളപ്പണം വെളിപ്പിച്ചു എന്നാണ് കേസ്.
നിയമസഭാ കയ്യാങ്കളി കേസിൽ മന്ത്രിമാരായ ഇ പി ജയരാജനും കെ ടി ജലീലും ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരായി ജാമ്യമെടുത്തു. പൊതുമുതൽ നശിപ്പിച്ച കേസിൽ നാശനഷ്ടത്തിന്റെ ആനുപാതിക തുക ബോണ്ടായി കെട്ടിവച്ചതിനെ തുടർന്നാണ് പ്രതികൾക്ക് ജാമ്യം അനുവദിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ. ജനങ്ങൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കുക. ഇടയ്ക്കിടെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചോ സാനിറ്റൈസർ ഉപയോഗിച്ചോ വൃത്തിയാക്കുക. നിർബന്ധമായും മാസ്ക് ധരിക്കുക. പനിയോ ചുമയോ ശ്വാസ തടസ്സമോ തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യസഹായം തേടുക. കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ 1075 ദിശയുടെ 1056 ബന്ധപ്പെടാം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളും രാഷ്ട്രീയ കക്ഷികളും മറ്റുള്ളവരും പ്രചാരണ പ്രവർത്തനത്തിനായി ബോർഡുകൾ, ബാനറുകൾ, ഹോർഡിംഗുകൾ മുതലായവ സ്ഥാപിക്കുന്നതും നീക്കം ചെയ്യുന്നതും സംബന്ധിച്ച് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ പുതുക്കിയ മാർഗ്ഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പ്ലാസ്റ്റിക്, PVC തുടങ്ങിയ വസ്തുക്കൾ ഉപയോഗിക്കാൻ പാടില്ല. പരിസ്ഥിതി സൌഹൃദവും മണ്ണിൽ അലിഞ്ഞുചേരുന്നതും പുനഃചംക്രമണം ചെയ്യാൻ കഴിയുന്നതുമായ വസ്തുക്കൾ മാത്രമേ ഉപയോഗിക്കാവൂ. KSRTCയെ പുനരുജ്ജീവിപ്പിക്കാനായി സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച സഹായം വളരെ പ്രതീക്ഷയോടെയാണ് കാണുന്നതെന്ന് മന്ത്രി AK ശശീന്ദ്രൻ. പ്രഖ്യാപിച്ച പദ്ധതികൾ സമയബന്ധിതമായി നടപ്പിലാക്കുക എന്നതാണ് ലക്ഷ്യമിടുന്നത്. അതിനുവേണ്ടി കർമ്മപദ്ധതി നടപ്പിലാക്കുമെന്നും മന്ത്രി കോഴിക്കോട് മാധ്യമങ്ങളോട് പറഞ്ഞു. സർക്കാർ പ്രഖ്യാപിച്ച സബ്സിഡറി കമ്പനിയായ KSRTC സ്വിഫ്റ്റ് 2021 ജനുവരി 1 ആരംഭിക്കാനാണ് പദ്ധതിയിടുന്നത്. ശമ്പള പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് നവംബർ മാസത്തിൽ തന്നെ യൂണിയനുകളുമായി ചർച്ച ആരംഭിക്കുമെന്ന് മന്ത്രി അറിയിച്ചു. കേരളപ്പിറവി ദിനാഘോഷത്തിന്റെ ഭാഗമായി നിയമസഭാ ഓൺലൈൻ പുസ്തക പ്രദർശനവും മലയാള ഭാഷാ വികാസത്തിൽ ലൈബ്രറിക്കുള്ള പങ്കിനെപ്പറ്റി വെബിനാറും നടത്തുന്നു. നവംബർ 2 മുഖ്യമന്ത്രി പിണറായി വിജയൻ വീഡിയോ കോൺഫറൻസിലൂടെ പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിക്കും. സംസ്ഥാനത്തെ ITI ക്യാമ്പസുകൾ ഹരിത ക്യാമ്പസുകളാക്കുന്ന പദ്ധതിയുടെ ആദ്യഘട്ട പ്രഖ്യാപനം വെള്ളിയാഴ്ച ഓൺലൈനായി മന്ത്രി TP രാമകൃഷ്ണൻ നിർവഹിക്കും. തെക്കു പടിഞ്ഞാറൻ കാലവർഷം പൂർണ്ണമായി പിൻവാങ്ങിയതോടെ വടക്കുകിഴക്കൻ മൺസൂൺ ആരംഭിച്ചതായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. സംസ്ഥാനത്ത് തുലാവർഷം തുടങ്ങിയതായി തിരുവനന്തപുരം കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഡയറക്ടർ ഡോ കെ സന്തോഷ് ആകാശവാണിയോട് പറഞ്ഞു. തെക്കു പടിഞ്ഞാറൻ കാലവർഷം ഇന്ത്യയിൽ നിന്ന് പൂർണ്ണമായി പിൻവാങ്ങി. അതോടൊപ്പം തന്നെ വടക്കു കിഴക്കൻ മൺസൂൺ, അതായത് തുലാവർഷം, ഇന്ത്യയുടെ തെക്കൻ സംസ്ഥാനങ്ങളായ ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, കേരളം, കർണാടകത്തിന്റെ ഏതാനും ഭാഗങ്ങൾ ഇവിടങ്ങളിൽ ഇന്നു മുതൽ ആരംഭിച്ചിരിക്കുന്നു. ഈ വർഷം സാധാരണ തോതിലുള്ള മഴയാണ് ഈ പ്രദേശങ്ങളിൽ തുലാവർഷത്തിൽ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നത്. ഈ മാസം 31 വരെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. IPLിൽ ഇന്ന് മുംബൈ ഇന്ത്യൻസും റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരും ഏറ്റുമുട്ടും. അബുദാബിയിൽ രാത്രി 7:30 മത്സരം. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാർലമെന്ററി അഫയേഴ്സ് സംഘടിപ്പിക്കുന്ന KR നാരായണൻ 100 ജന്മവാർഷിക അനുസ്മരണ പ്രഭാഷണ പരമ്പരയ്ക്ക് 30 തുടക്കമാകും. മുൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവും വിദേശകാര്യ സെക്രട്ടറിയുമായിരുന്ന ശിവശങ്കർ മേനോൻ ദ ക്രെഡിറ്റ് ഇൻ ഇന്ത്യ ചൈന റിലേഷൻസ് എന്ന വിഷയത്തിൽ ഉദ്ഘാടന പ്രഭാഷണം നടത്തും. മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കസ്റ്റഡിയിലെടുത്ത സാഹചര്യത്തിൽ മുഖ്യമന്ത്രി രാജിവച്ച് പുറത്തുപോകണമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു. സ്വർണ്ണക്കടത്ത് ഉൾപ്പെടെ എല്ലാ കേസുകളുടെയും പ്രഭവ കേന്ദ്രം മുഖ്യമന്ത്രിയുടെ ഓഫീസാണെന്നും പ്രതിപക്ഷ നേതാവ് പ്രസ്താവനയിൽ ആരോപിച്ചു. സ്വർണ്ണക്കടത്ത് കേസിൽ നിഷ്പക്ഷവും നീതിപൂർവവുമായ അന്വേഷണം നടത്താൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ തൽസ്ഥാനം രാജിവയ്ക്കണമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ KSുരേന്ദ്രൻ. ആസൂത്രണം നടത്തിയത് മുഖ്യമന്ത്രിയാണെന്നും മുഖ്യമന്ത്രി അറിയാതെ ശിവശങ്കറിന് ഇതിന് കഴിയില്ലെന്നും അദ്ദേഹം കൊച്ചിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ അധികാര കേന്ദ്രവും മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനുമായ പ്രിൻസിപ്പൽ സെക്രട്ടറിയെ കേന്ദ്ര അന്വേഷണ ഏജൻസി കുറ്റക്കാരനായി കണ്ട സാഹചര്യത്തിൽ മുഖ്യമന്ത്രിക്ക് അധികാരത്തിൽ തുടരാനുള്ള ധാർമ്മിക അവകാശം നഷ്ടപ്പെട്ടെന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. മുന്നോക്ക വിഭാഗങ്ങളിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് 10% സംവരണം ഏർപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി നടപ്പിലാക്കുന്നതിനെ വർഗീയ ധ്രുവീകരണത്തിനും രാഷ്ട്രീയ താൽപര്യങ്ങൾക്കും വേണ്ടി ഉപയോഗിക്കുന്നത് അപലപനീയമാണെന്ന് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ്. നിലവിലുള്ള സംവരണ ആനുകൂല്യങ്ങളിൽ കുറവൊന്നും വരുത്താതെയാണ് മുന്നോക്ക സംവരണം നടപ്പിലാക്കുന്നത്. ഓഹരി വിപണികളിൽ ഇന്ന് നഷ്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 599 ഇടിഞ്ഞ് 39,922, ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 159 നഷ്ടത്തിൽ 11,729 വ്യാപാരം അവസാനിപ്പിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. വികസനത്തിന്റെ നേട്ടങ്ങൾ എല്ലാ പൌരന്മാർക്കും ലഭ്യമാകുന്നുവെന്ന് ഉറപ്പാക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബീഹാറിൽ ഒന്നാംഘട്ട തെരഞ്ഞെടുപ്പിൽ 71 മണ്ഡലങ്ങളിലെ വോട്ടെടുപ്പ് പൂർത്തിയായി. പോളിംഗ് പൊതുവെ സമാധാനപരം.
സംസ്ഥാനത്ത് ഇന്ന് 8,790 പേർക്ക് കോവിഡ് 19 സ്ഥിരീകരിച്ചു. 7,660 പേർ രോഗമുക്തി നേടി. ഇന്ന് 27 കോവിഡ് മരണം. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് കമ്മീഷൻ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു. സംസ്ഥാനത്ത് തുലാവർഷം ആരംഭിച്ചു. അടുത്ത 4 ദിവസങ്ങളിൽ ഇടിമിന്നലോടെ മഴയ്ക്ക് സാധ്യത. IPL ക്രിക്കറ്റിൽ ഇന്ന് മുംബൈ ഇന്ത്യൻസ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.